ഹലോ കുട്ടികളേ കഥമുത്തശ്ശിയുടെ കൊച്ചു കൂട്ടുകാർക്കൊക്കെ സുഖമല്ലേ ഇന്ന് കഥമുത്തശ്ശി കശ്യപ മഹർഷിയുടെ ഭാര്യമാരായിരുന്ന കദ്രുവിൻ്റെയും വിനതയുടെയും കഥ പറഞ്ഞുതരാം ദക്ഷൻ്റെ പുത്രിമാരായിരുന്നു ഈ കദ്രുവും വിനതയും അവർ രണ്ട് പേരും ഈ കശ്യപ മഹർഷിയെ വളരെ നല്ല രീതിയിൽ പരിചരിച്ചിരുന്നു അപ്പോൾ അവരുടെ ശുശ്രൂഷയും പരിചരണവുമെല്ലാം കണ്ട് ഈ കശ്യപ മഹർഷി വളരെ സന്തോഷവാനായി അങ്ങനെ കശ്യപ മഹർഷി അവരോട് ഞാൻ നിങ്ങൾക്ക് രണ്ട് പേർക്കും ഒരു വരം തരാം എന്താ വേണ്ടതെന്ന് എന്ന് പറഞ്ഞു കശ്യപ മഹർഷി കദ്രുവിനോട് ചോദിച്ചപ്പോൾ ആ കദ്രു ആയിരം നാഗങ്ങളെ തനിക്ക് പുത്രന്മാരായി ലഭിക്കണമെന്നുള്ള വരമാണ് കശ്യപ മഹർഷിയോട് ചോദിച്ചത് വിനത എന്താണ് കശ്യപ മഹർഷിയോട് ചോദിച്ചതെന്നു കദ്രുവിനുണ്ടാകുന്ന കുഞ്ഞുങ്ങളേക്കാൾ ശക്തിയും വീര്യവും മോജസ്സുമെല്ലാം ഉള്ള രണ്ട് കുട്ടികൾ വേണമെന്നുള്ള വരമാണ് കശ്യപ മഹർഷിയോട് ചോദിച്ചത് രണ്ടു പേർക്കും അവരിഷ്ടപ്പെട്ട വരമെല്ലാം കൊടുത്ത് കശ്യപ മഹർഷി വീണ്ടും തപസ് ചെയ്യുന്നതിനായി പോയി പിന്നെ കുറേ കാലം കഴിഞ്ഞപ്പോഴേ കദ്രുവിന് ആയിരവും വിനതയ്ക്ക് രണ്ട് മുട്ടകളും ഉണ്ടായി ആ മുട്ടകളെല്ലാം അവരിങ്ങനെ വളരെ സൂക്ഷിച്ചെടുത്ത് വെച്ചു വീണ്ടും ഒരു അഞ്ഞൂറ് കൊല്ലം കഴിഞ്ഞപ്പോൾ ആ കദ്രുവിൻ്റെ മുട്ടകളെല്ലാം പൊട്ടി നാഗകുമാരന്മാരെല്ലാം പുറത്തു വന്നു പക്ഷെ അപ്പോഴും വിനതയുടെ മുട്ടകളൊന്നും വിരിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഈ കദ്രുവിൻ്റെ കുട്ടികളെല്ലാം കണ്ടപ്പോൾ വിനതയ്ക്ക് തൻ്റെ മുട്ടയെല്ലാം വിരിഞ്ഞുണ്ടാകുന്ന കുട്ടികളെ കാണാൻ അങ്ങോട്ട് തിരക്കായി വിനത പിന്നെയും കാത്തിരുന്നു വച്ചാലും കുറേ ദിവസം കഴിഞ്ഞിട്ടും പിന്നെയും മുട്ടകളൊന്നും വിരിയണ കാണാനില്ല അപ്പം ക്ഷമ നശിച്ച വിനത എന്ത് ചെയ്തു എന്നോ അതിൽ നിന്നൊരു മുട്ട എങ്ങടെ അടുത്ത് പതുക്കെ ഒന്ന് പൊട്ടിച്ചു നോക്കി അപ്പം അതിൽ നിന്ന് പകുതി ശരീരം മാത്രം വളർച്ചയെത്തിയ ഒരു പുത്രൻ ജനിച്ചു ആ പുത്രനെ തൻ്റെ ശരീരം പൂർണ്ണ വളർച്ച എത്തുന്നവരെ അമ്മ കാത്തിരിക്കാനുള്ള ക്ഷമ കാണിക്കാനോണ്ട് അമ്മയ്ക്ക് അഞ്ഞൂറ് കൊല്ലം ദാസ്യം വേണ്ടിവരുമെന്ന് ശപിച്ചു എന്നിട്ട് ആ കുട്ടി പറഞ്ഞേ രണ്ടാമത്തെ പുത്രനെയും ഒന്നും നശിപ്പിക്കരുത് ആ മുട്ട തന്നെ വിരിഞ്ഞു വരുന്നവരെ അമ്മ കാത്തിരിക്കണം അപ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ശ്രേഷ്ഠനായ ഒരു പുത്രൻ അമ്മ ഈ ദാസ്യത്തിൽ നിന്നെല്ലാം മോചിപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് ആ കുട്ടി അവിടെ നിന്ന് പോയി ആ കുട്ടിയാണ് പിന്നീട് സൂര്യൻ്റെ തേരാളിയായ അരുണനായി മാറിയത് സമയത്താണ് ദേവന്മാര് പാൽക്കടല് കടഞ്ഞ് അമൃത് നേടിയെടുത്തത് അന്ന് പാൽക്കടല് കടഞ്ഞതിൽ നിന്നാണ് ലക്ഷ്മി ദേവിയും ഐരാവതമെന്ന ആനയും ഉച്ചശ്രവസ് എന്ന കുതിരയും എല്ലാം ഉണ്ടായത് ഒരിക്കൽ ഈ കദ്രുവും വിനതയും തമ്മിൽ ആ ഉച്ചൈശ്രവസിനെ പറ്റി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കൊണ്ടിരിക്കുകയായിരുന്നു തൂവെള്ള നിറായിരുന്നു കേട്ടോ ആ ഉച്ചൈശ്രവസിന് അവരെങ്ങനെ ആ എന്ന് പറഞ്ഞാൽ ഏഴ് തലയുള്ള ആ കുതിരയെപ്പറ്റി ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ കുതിരയുടെ നിറത്തെപ്പറ്റി രണ്ട് പേരും തമ്മിലൊരു തർക്കമുണ്ടായി വിനത പറഞ്ഞു ആ കുതിരയുടെ നിറം തനി വെള്ളയാണ് ആ കുതിരയുടെ ഒരു ഭാഗത്ത് പോലും ഒരു കറുപ്പ് നിറമില്ല എന്ന് പറഞ്ഞു പക്ഷെ ഇത് കേട്ട കദ്രു വെറുതെ തർക്കിക്കാൻ വേണ്ടിയിട്ട് വിനതയോട് പറഞ്ഞു അല്ലല്ല എവിടെയെങ്കിലും ഒരു കറുപ്പ് നിറ ഉണ്ടാവും അതിൻ്റെ വാലുവിൻ്റെ ഭാഗത്തൊരു ഒരു കറുപ്പ് നിറം ഉണ്ട് എന്ന് വെറുതെ തർക്കിക്കാൻ വേണ്ടിയിട്ട് വിനതയോട് പറഞ്ഞു അങ്ങനെ രണ്ടുപേരും തമ്മിൽ തർക്കിച്ച് തർക്കിച്ച് ഒടുവിൽ ഒരു പന്തയം വയ്ക്കാൻ തീരുമാനിച്ചു പന്തയത്തിൽ ജയിക്കുന്ന ആൾക്ക് പരാജയപ്പെടുത്തുന്ന പരാജയപ്പെടുന്ന ആൾ ദാസിയായി തീരണമെന്ന് നിബന്ധന വെച്ചു പന്തയൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴാണ് കദ്രുവിന് പേടിയാവാൻ തുടങ്ങിയത് കാരണം കദ്രുവിന് നന്നായിട്ട് അറിയായിരുന്നു ആ ഉച്ചശ്രവസിൻ്റെ നിറം നല്ല തനി വെള്ളയാണ് എന്നുള്ളത് വെറുതെ വിനതയായിട്ട് തർക്കിക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ എങ്ങനെയെങ്കിലും ഇനി പന്തയത്തിൽ ജയിക്കണമല്ലേ അല്ലെങ്കിൽ കുറേ കാലം ഇങ്ങനെ ദാസിയായിട്ടിരിക്കേണ്ടി വരില്ലേ അപ്പോൾ അതിൽ നിന്ന് ഒഴിവാകാൻ എന്താ ഒരു വഴി എന്ന് കദ്രു ആലോചിച്ചു പിറ്റേ ദിവസമാണ് അവർ രണ്ടു പേരും കൂടി ഉച്ചൈശ്രവസനെ പോയി അതിൻ്റെ നിറം എന്താണെന്ന് നോക്കാൻ പോവാൻ വേണ്ടി നിശ്ചയിച്ചിരുന്നത് കദ്രു വിചാരിക്കാൻ തുടങ്ങി ഇനി എന്തെങ്കിലും ഒരു സൂത്രം പ്രയോഗിച്ചാൽ മാത്രമേ ഇനി ഇതിൽ ജയിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഭിന്നതയുടെ അടിമയായിട്ട് കഴിയേണ്ടി വരും അപ്പോൾ കദ്രു എന്ത് ചെയ്തു എന്നോ കദ്രു വേഗം തൻ്റെ ആയിരം മക്കളെ മടത്ത് വിളിച്ചു എന്നിട്ട് മക്കളായിട്ടുള്ള നാഗങ്ങളോട് പറഞ്ഞേ നിങ്ങൾ ഉച്ചശ്രോസിൻ്റെ വാലിൽ പോയി കറുത്ത നിറമുള്ള വാലാണെന്ന് തോന്നുന്ന വിധത്തിൽ ചുരുണ്ടുകൂടി കിടക്കാൻ തൻ്റെ മക്കളോട് പറഞ്ഞു ഇത് പിന്നത്തെ ചാന്തിക്കുന്നതിന് തുല്യമാണല്ലേ അപ്പം ആദ്യം നാഗങ്ങളൊക്കെ അതിന് മടിച്ചു നിന്നു ആ നാഗങ്ങളുടെ അമ്മയായ കദ്രുവിനങ്ങട്ട് ദേഷ്യം വന്നു അവർ വേഗം മക്കളെ ശപിക്കാൻ തുടങ്ങി നിങ്ങൾ ഞാൻ പറയണത് അനുസരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഭാവിയിൽ ജനമേചയൻ എന്ന ഒരു രാജാവ് സർപ്പയജ്ഞം നടത്തുമ്പോൾ നിങ്ങളെല്ലാം ആ സർപ്പയജ്ഞത്തിൽ വീണ് നശിച്ചു പോകുന്നു ഈ കദ്രു തൻ്റെ മക്കളെ ശപിച്ചു ഇത് കേട്ട പേടിച്ച ചില നാഗങ്ങൾ അമ്മ പറഞ്ഞത് കേട്ട് പിറ്റേ ദിവസം ആ ഉച്ചശ്രവസ് എന്ന കുതിരയുടെ വാലമ്മൽ കയറി കറുത്ത നിറമാണെന്ന് തോന്നത്തക്ക വിധത്തില് ആ വാലിമ്മേൽ പറ്റിപ്പിടിച്ച് കിടന്നു അതിൽ നേരം പുലർന്നപ്പോഴേക്കും കദ്രുവും വിനതയും കൂടി ഉച്ചശ്വാസനെ കാണാൻ വേണ്ടി പുറപ്പെട്ടു രണ്ടു പേരും കൂടി അവിടെ ചെന്ന് നോക്കിയപ്പോഴോ വാലുമ്മ ഈ നാഗങ്ങളിങ്ങനെ തൂങ്ങിക്കിടന്നുകൊണ്ട് ആ വാ വാല് കണ്ടപ്പോൾ കറുത്ത നേരം വാലുമ്മ കണ്ടു അപ്പോൾ അങ്ങനെ വിനത ആ പന്തയത്തിൽ തോറ്റുപോയി അങ്ങനെ പന്തയത്തിൽ നിശ്ചയിച്ച പ്രകാരം കദ്രുവിൻ്റെ ദാസിയായി തീരുകയും ചെയ്തു അങ്ങനെ വിനതയ്ക്ക് വിനതയുടെ ആദ്യ മകനായ അരുണൻ ശപിച്ചതുപോലെ അഞ്ഞൂറ് വർഷം ഈ കദ്രുവിൻ്റെ ദാസിയായി നിൽക്കേണ്ടി വന്നു അങ്ങനെ അഞ്ഞൂറ് വർഷം കഴിഞ്ഞപ്പോഴേ ഈ വിനതയുടെ രണ്ടാമത്തെ പുത്രനായ ഗരുഡൻ മുട്ട വെരിഞ്ഞ് പുറത്തു വന്നു ദിക്കുകളെ മുഴുവൻ പ്രകാശപൂർണമാക്കിക്കൊണ്ടാണ് ആ ഗരുഡൻ ജനിച്ചു വന്നത് അത്ര തേജസ്വിയും വീ വീരനുമായിരുന്നു ആ ഗരുഡൻ തിജ്വലിക്കണ പോലെയുള്ള ശരീരവും തിളങ്ങുന്ന കണ്ണുകളോടുമെല്ലാം കൂടി ആ നല്ല ബലവാനായ ആ ഗരുഡൻ ഇങ്ങനെ വലിയ ഒച്ച ഉണ്ടാക്കിക്കൊണ്ടിങ്ങനെ ഉയർന്ന് പറന്ന് വരുന്നത് കണ്ടപ്പോൾ ദേവന്മാരെല്ലാം പേടിച്ചു പോയി അവരെല്ലാം വേഗം തന്നെ അഗ്നി ഭഗവാനെ അങ്ങോട്ട് ശരണം വെച്ച് സ്തുതിക്കാൻ തുടങ്ങി ി ഭഗവാൻ അവരോട് പറഞ്ഞു നിങ്ങളൊന്നും പേടിക്കൊന്നും വേണ്ട ഇത് ഗരുഡൻ ഗരുഡനാണ് ഈ പറന്നിങ്ങനെ വരുന്നത് ആരും പേടിക്കണ്ട എന്ന് പറഞ്ഞു അപ്പോൾ ആ ദേവന്മാരെല്ലാം ആ ഗരു പക്ഷി ശ്രേഷ്ഠനായ ആ ഗരുഡനെ സ്തുതിക്കാൻ തുടങ്ങി അപ്പം അവരുടെ സ്തുതിയിലെല്ലാം വളരെ സന്തോഷവാനായി തീർന്ന ആ ഗരുഡൻ തൻ്റെ തേജസ്സിനെല്ലാം കുറച്ച് ദേവന്മാർക്ക് ആശ്വാസം കൊടുത്തു തൻ്റെ സൂര്യൻ്റെ മന്ദിരത്തിൽ താമസിച്ചിരുന്ന തൻ്റെ സഹോദരനെയും എടുത്ത് പുറത്ത് കയറ്റിക്കൊണ്ട് അമ്മയുടെ അടുത്ത് തിരിച്ചെത്തി പാലാഴി കടഞ്ഞ് അമൃതമെടുത്ത് ആ അമൃത് ദേവന്മാരെല്ലാവരും കൂടി കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ രാഹു രാഹു ഒരു ദേവൻ്റെ രൂപമെല്ലാം വന്ന് ഈ അമൃത് കഴിക്കാൻ തുടങ്ങി അപ്പോൾ സൂര്യദേവനാണ് ഈ രാഹുവിനെ ദേവന്മാരുടെ രൂപമെല്ലാം എടുത്ത് കഴിക്കുന്നത് കണ്ടത് അപ്പം സൂര്യദേവൻ വിവരം അറിയിച്ചത് കൊണ്ടാണ് വിഷ്ണു ഭഗവാൻ സുദർശന ചക്രം കൊണ്ട് രാഹുവിൻ്റെ ശിരസറക്കം നോക്കിയത് എന്നാൽ അമൃതം കുറച്ച് ശരീരത്തിലെത്തിയിരുന്നു കൊണ്ട് രാഹു മരിക്കേ അതിൽ പിന്നെ രാഹുവിന് സൂര്യചന്ദ്രന്മാരോടെല്ലാം ഭയങ്കര ദേഷ്യമായിരുന്നു ആ ദേഷ്യത്തിൽ ടയ്ക്ക് ഈ രാഹുവെന്ന് ഈ സൂര്യനെ പിടിക്കാൻ ഗ്രസിക്കാൻ വേണ്ടി നോക്കും അങ്ങനെ വന്നപ്പോഴേ സൂര്യഭഗവാന് ഈ ദേവന്മാരാരും തന്നെ സഹായിക്കാൻ ഈ രാഹു ഇങ്ങനെ പിടിക്കാൻ വരുമ്പോൾ തന്നെ സഹായിക്കാൻ വരാ വരാതിരിക്കുന്നത് കണ്ടിട്ട് എല്ലാവരോടും ദേഷ്യം വന്നു സൂര്യഭഗവാൻ വിചാരിച്ചു എന്നാൽ ഞാൻ എൻ്റെ തേജസ്സോണ്ട് ഈ ലോകത്തെ മുഴുവൻ ഇപ്പോൾ നശിപ്പിച്ചേക്കാമെന്ന് വിചാരിച്ച് തൻ്റെ ചൂടിങ്ങനെ കൂട്ടാൻ തുടങ്ങി ഇങ്ങനെ പോയാൽ ഇപ്പം തന്നെ ലോകം മുഴുവൻ വെന്ത് വെണ്ണീറാവുമെന്ന് മനസ്സിലാക്കിയ ദേവന്മാർ ഓടിപ്പോയി ബ്രഹ്മാവിൻ്റെ അടുത്ത് ചെന്ന് സങ്കടം പറഞ്ഞു ബ്രഹ്മാവിൻ്റെ നിർദ്ദേശപ്രകാരം അരുണൻ വീടൻ്റെ സഹോദരനായ അരുണൻ സൂര്യൻ്റെ മുമ്പിൽ ചെന്ന് നിന്ന് ലോകം മുഴുവൻ ചൂട് നശിക്കുന്നതിൽ നിന്ന് രക്ഷിച്ചു ൊട്ടാണ് ഈ അരുണൻ സൂര്യൻ്റെ സാരഥിയായി തീർന്നത് ഈ കദ്രുവിനെയും കദ്രുവിൻ്റെ മക്കളായ മക്കളായ എല്ലാം അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്കെല്ലാം കൊണ്ടുപോയിരുന്നത് ഈ വിനുതയും ഗരുഡനുമായിരുന്നു അപ്പം ഈ ഗരുഡ ഗരുഡന് ഭയങ്കര വിഷമായിരുന്നു ഈ അമ്മ എങ്ങനെയെങ്കിലും ദാസത്തിൽ നിന്ന് മോചിപ്പിക്കണമെന്ന് ഗരുഡൻ ആഗ്രഹിച്ചു അങ്ങനെ ഗരുഡൻ എൻ്റെ അമ്മയെ ദാസത്തിൽ നിന്ന് മോചിപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്തു തരണം എന്ന് നാഗങ്ങളോട് ചോദിച്ചു എന്താ പറഞ്ഞതെന്നോ നാഗങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് അമൃത് കൊണ്ട് തരികയാണെങ്കിൽ അമ്മയെ ദാസത്തിൽ നിന്ന് മോചിപ്പിക്കാം എന്ന് പറഞ്ഞു അവർ പറഞ്ഞതനുസരിച്ച് അമൃതെടുക്കുവാൻ വേണ്ടി ഇന്ദിര ഗരുഡൻ ചെന്നു അമൃതകുംഭം തട്ടിയെടുക്കാൻ വന്ന ഗരുനോട് എതിരിടാൻ വേണ്ടി ദേവന്മാരെല്ലാവരും ഒരുങ്ങി എന്നാലേ ഗരുഡൻ്റെ ചിറകടിയുണ്ട് ഉണ്ടായ കാറ്റിൽ തുറന്നു പൊങ്ങിയ പൊടിപടലങ്ങൾ കൊണ്ടേ ലോകം മുഴുവൻ ഇരുട്ടടഞ്ഞു ആ പൊടിയിൽ പെട്ടേ ദേവന്മാരെല്ലാം ബോധമില്ലാതെ വീണു അപ്പോൾ ഇന്ദ്രൻ്റെ ആജ്ഞപ്രകാരം മാരുത ഭഗവാൻ വന്ന് ആ പൊടിയെല്ലാം നീക്കിക്കളഞ്ഞു വീണ്ടും ദേവന്മാരെ പലതരത്തിലും ഗരുഡനോട് എതിരിട്ട് നിൽക്കാൻ നോക്കി പക്ഷേ ഗരുഡൻ തൻ്റെ ഇറകും നഖങ്ങളുമെല്ലാം ഉപയോഗിച്ച് ദേവന്മാരെ മുഴുവൻ മുറിപ്പെടുത്താൻ തുടങ്ങി ഗരുഡൻ്റെ അടുത്ത് എതിരിട്ട് നിൽക്കാനാവാതെ അവരെല്ലാം പല വഴിക്ക് ഓടി ഒളിക്കാൻ തുടങ്ങി ദേവന്മാരെല്ലാം കഴിഞ്ഞപ്പോൾ ഗരുഡൻ അമൃതകുംഭം ഇരിക്കുന്നിടത്തേക്ക് അങ്ങോട്ട് എത്തി അപ്പം അവിടെ ചെന്നപ്പോഴോ ഈ അമൃതകുംഭം ഇരിക്കുന്നതിന് ചുറ്റും അഗ്നി ഇങ്ങനെ ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ് ആകാശമുട്ട ഉയരത്തിലാണ് ഈ അഗ്നി ജ്വലിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അതിൻ്റെ ഉള്ളിൽ നടുക്കായിട്ടാണ് ഈ അമൃതകുംഭം വെച്ചേക്കണത് അപ്പോൾ ഈ അഗ്നി എങ്ങനെയെങ്കിലും കെടുത്തിയാൽ മാത്രമേ അമൃതകുംഭം നിന്ന് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഗരുഡൻ എന്ത് ചെയ്തു എന്നോ വേഗം നദിയിൽ ജലം എടുത്തുകൊണ്ട് വന്ന് ആ അഗ്നിയെല്ലാം അണച്ചു അങ്ങനെ ആ അഗ്നിയുടെ ശക്തി കുറച്ച് അഗ്നിൽ കൂടി അകത്തേക്ക് കടന്നു അതുകൊണ്ടൊന്നും കഴിഞ്ഞില്ല കേട്ടോ പിന്നെയും കുറേ സംരക്ഷണം ഉണ്ട് ഈ അമൃതകുംഭത്തിന് ചുറ്റുവായിട്ട് പിന്നെ നോക്കുമ്പോൾ അതാ അടുത്തേക്ക് ചെല്ലുന്നവരെ എല്ലാം അറുത്ത് കളയണ പോലെ ഒരു ഇരുമ്പ് യന്ത്രം വളരെ ചൂടുള്ള ജ്വാലകളുമായിട്ട് ഇങ്ങനെ ചുറ്റിത്തിരിയാണ് ഗരുഡൻ തൻ്റെ വലിയ ശരീരത്തെ അങ്ങോട്ട് ചെറുതാക്കി വളരെ സൂക്ഷിച്ച് ആ യന്ത്രത്തിൻ്റെ മരങ്ങൾക്കിടയിൽ കൂടി അകത്തേക്ക് കടന്നു അങ്ങനെ അകത്തേക്ക് കിടന്നു നോക്കുമ്പോൾ എന്താ അവിടതാ രണ്ട് ഘോര ഇങ്ങനെ നിൽക്കുന്നു ആ സർപ്പങ്ങളുടെ മുമ്പിലെങ്ങാൻ അവരുടെ കണ്ണിലെങ്ങാൻ പെട്ടുപോയി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഭസ്മമായി പോകുമെന്ന് മനസ്സിലായ ഗരുഡൻ ആദ്യം തന്നെ അവരുടെ കണ്ണുകളെ പൊടി ഉണ്ടാക്കി മൂടിക്കളഞ്ഞു പിന്നീട് ആ സർപ്പങ്ങളുടെ ശരീരത്തെ കൊത്തി മുറിച്ചിട്ടു എന്നിട്ട് അമൃതകുംഭമെടുത്ത് വീണ്ടും തിരിച്ച് ആ യന്ത്രത്തിൻ്റെ പഴുതിൽ കൂടി പുറത്ത് വന്ന് വീണ്ടും തൻ്റെ വലിയ ശരീരമൊക്കെ സ്വീകരിച്ച് ആകാശത്ത് കൂടി പറക്കാൻ തുടങ്ങി ഗരുഡൻ്റെ ഈ ബുദ്ധിവൈഭവൊക്കെ കണ്ട് മഹാവിഷ്ണുവിന് വളരെ സന്തോഷമായി അപ്പം മഹാവിഷ്ണു ഗരുഡനെ അമൃത് കഴിക്കാതെ തന്നെ ഒരിക്കലും മരണമുണ്ടാവില്ല എന്ന് വരം നൽകി മാത്രവുമല്ല മഹാവിഷ്ണു ഗരുഡനെ തൻ്റെ വാഹനമാക്കി മാറ്റുകയും ചെയ്തു വീണ്ടും ഈ അമൃതകുംഭവുമായിട്ട് പറന്നു പോകുന്ന ഗരുഡനെ ഇന്ദ്രൻ തൻ്റെ വജ്രായുധം അയച്ച് നശിപ്പിക്കാൻ ശ്രമിച്ചു നോക്കി പക്ഷേ ആ വജ്രായുധമേറ്റിട്ടും ആകെ ഒരു തൂവൽ മാത്രമാണ് ഗരുഡന് നഷ്ടപ്പെട്ടത് ഇതൊക്കെ കണ്ട് ഇന്ദ്രൻ വിചാരിച്ചേ ഇത്ര ശക്ത വജ്രായുധമേറ്റിട്ടും കൂടി ഒന്നും പറ്റാത്ത ഇത്ര ശക്തനായിട്ടുള്ള ഗരുഡനെ ഒരു മിത്രമായിട്ട് കൂടെ കൊണ്ട് നടക്കുകയാണ് നല്ലത് എന്ന് ഇന്ദ്രൻ വിചാരിച്ചു അങ്ങനെ അവർ തമ്മിൽ സന്ധിയിലെത്തി അപ്പം ഇന്ദ്രഭഗവാൻ ചോദിച്ചു മഹാവിഷ്ണു മഹാവിഷ്ണു ഇപ്പോൾ അമൃത് കഴിക്കാതെ തന്നെ ഒരിക്കലും മരണം ഉണ്ടാവുകയില്ല എന്നുള്ള വരണം വരം തന്നിട്ടില്ലേ പിന്നെ എന്തിനാണ് ഈ കുംഭം എടുത്തുകൊണ്ട് എന്ന് ചോദിച്ചു അപ്പോൾ ഗരുഡൻ ഇന്ദ്രനോട് തൻ്റെ അമ്മയുടെ ദാസ്യം തീർക്കുവാൻ വേണ്ടി സർപ്പങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ അമൃതകുംഭം കൊണ്ടുപോകുന്നത് അങ്ങന്ന ഒരു കാര്യം ചെയ്തോളൂ ഈ അമൃതകുംഭം ഞാൻ അവരുടെ കയ്യിൽ കൊണ്ട് കൊടുക്കും അവർ കഴിക്കുന്നതിന് മുമ്പ് അവരുടെ കയ്യിൽ നിന്ന് അങ്ങ് ഇത് തട്ടിയെടുത്തോളൂ എന്ന് ഗരുഡൻ ഇന്ദ്രനോട് പറഞ്ഞു ഇന്ദ്രൻ സന്തോഷത്തോടെ ഇനി മുതൽ സർപ്പങ്ങള് ഗരുഡൻ്റെ ഭക്ഷണമായിക്കോട്ടെ എന്നുള്ള വരവും കൊടുത്തു അങ്ങനെ ഗരുഡൻ അമൃതകുംഭവുമെടുത്ത് കൊണ്ട് നാഗങ്ങളുടെ അടുത്തെത്തി എന്നിട്ട് ദർഭ പുല്ലുകൾ വിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ ആ അമൃതകുംഭം വെച്ചു എന്നിട്ട് നാഗങ്ങളോട് പറഞ്ഞു നിങ്ങളെല്ലാവരും വേഗം പോയി കുളിച്ചു വരൂ എന്നിട്ട് വേണം ഈ അമൃതം കഴിക്കാൻ എന്ന് പറഞ്ഞു ഇത് കേട്ട നാഗങ്ങളെല്ലാം വളരെ സന്തോഷത്തോടെ അമൃതം കഴിക്കാനുള്ള ആഗ്രഹത്തിൽ വേഗം കുളിക്കാൻ പോയി അമൃത കിട്ടിയ സന്തോഷത്തിൽ വിനത്തെ അവർ ദാസത്തിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്തു അവർ കുളിച്ചു വന്നു നോക്കിയപ്പോഴോ അമൃതകുംഭം അവിടെ കാണാനില്ല ഗരുഡൻ ഇന്ദ്രനോട് പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നത് പോലെ ഇന്ദ്രൻ ഈ നാഗങ്ങൾ കുളിക്കാൻ പോയ സമയം നോക്കി അമൃതകുംഭവും എടുത്തുകൊണ്ട് തിരിച്ചുപോയി അങ്ങനെ വഞ്ചിതരായി തീർന്ന നാഗങ്ങൾ അമൃതം വെച്ചിരിക്കുന്ന ആ ദർഭയെങ്കിലും ഒന്ന് നക്കി നോക്കാം അതിലെങ്ങാനും വല്ല അമൃതത്തിൻ്റെ ഒരു തുളിയെങ്കിലും വീണിട്ടുണ്ടെങ്കിലോ എന്ന് വിചാരിച്ച് ആ ദർഭയെങ്ങനെ നക്കി നോക്കി അപ്പോഴോ അവരുടെ നാവ് രണ്ടായിട്ട് മുറിഞ്ഞു പോയി അതിൽ പിന്നെയാണ് ഈ നാഗങ്ങളുടെ നാക്ക് രണ്ടായിട്ട് മുറിഞ്ഞു പോയതെന്നാണ് പറയുന്നത് ഈ കഥ കഥ മുത്തശ്ശിയുടെ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായോ மட்டொரு கதையுமாய்ட்டு கதமுத்தி வீண்டும் வர